കേരള ജനതയെ ഒന്നാകെ നാണക്കേടിൻ്റെ വക്കിലെത്തിച്ച ദിവസമായിരുന്നു 2018 ഫെബ്രുവരി 22. അതിദരിദ്രനും നിസ്സഹായനും ബുദ്ധിമാന്ദ്യവുമുള്ള ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്ന ദിവസം 5 വർഷങ്ങൾക്കിപ്പുറം കേരളത്തെ ആകെ മുൾമുനയിൽ നടത്തിയ അട്ടപ്പാടി മധുവധക്കേസിൽ കോടതി വിധി പുറത്തു വന്നിരിക്കുകയാണ്. കേസിലെ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട് SSC ST കോടതി കണ്ടെത്തിയിരിക്കുന്നു. 2 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. അട്ടപ്പാടിയിലെ ചിക്കൻ ടീ സ്വദേശിയായിരുന്ന മധു കൊല്ലപ്പെടുമ്പോൾ 27 വയസ്സ് പ്രായമായിരുന്നു. 7ാം തരം വരെ പഠിച്ച അച്ഛൻ്റെ മരണത്തെ തുടർന്ന് പഠിപ്പ് നിർത്തിയ മധു സംയോജിത ഗോത്രവികസന പദ്ധതിക്ക് കീഴിൽ പാലക്കാട് മരപ്പണിയിൽ പരിശീലനം നേടാൻ ജോലിക്കായി ആലപ്പുഴയിലേക്ക് പോയെങ്കിലും അവിടെ വെച്ച് ഒരു സംഘർഷത്തിനിടയിൽപ്പെട്ട് തനിക്ക് പരിക്കേൽക്കുകയും നാട്ടിൽ മടങ്ങിയെത്തി അലഞ്ഞു നടക്കുകയുമായിരുന്നു. ഇതിനിടെ സമീപത്തെ കാടുകയറി ഗുഹകളിലും മറ്റും താമസിക്കാനും ഇദ്ദേഹം പോയിരുന്നു. പലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുകയും മടങ്ങുകയും ചെയ്തിരുന്നു. കാടിന് സമീപത്തെ കവലയായ മുക്കാലിയിലെ കടയിൽ നിന്ന് അരിയും മറ്റു പല വ്യഞ്ജനങ്ങളും മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം മധുവിനെ മർദ്ദിച്ചത്. സംഭവ ദിവസം കാട്ടിൽ മരത്തടികൾ ശേഖരിക്കാൻ പോയ ഒരാൾ ഗുഹയ്ക്കുള്ളിൽ മധുവിനെ കാണുകയും മുക്കാലിയിൽ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തുകയുമാണ് ഉണ്ടായത്. ആൾക്കൂട്ടം മധുവിനെ ചോദ്യം ചെയ്യുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്ന് കേസിൻ്റെ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കൈകൾ രണ്ടും കയറുകൊണ്ട് ബന്ധിച്ച് കനമുള്ള ചാക്കുകെട്ട് തലച്ചുമടായി വെച്ച് 4 കിലോമീറ്റർ അകലെയുള്ള മുക്കാലി കവലയിലേക്ക് നടത്തിച്ച് മുക്കാലിയിലെത്തുമ്പോൾ ഏതാണ്ട് സമയം ഉച്ച കഴിഞ്ഞ് 2:30 ആയിരുന്നു. കൂട്ടത്തിൽ ആരോ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. 3 മണിയോടെ പോലീസ് എത്തി അവശനായ മധുവിനെ 3:30 പോലീസ് ജീപ്പിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും എന്നാൽ വഴിമതി ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ് 4:15 ആശുപത്രിയിലെത്തിയ മധു മരിച്ചതായി ഡോക്ടർ വിലയിരുത്തുകയുമായിരുന്നു. കേസ് പലവട്ടം കൈവിട്ടു പോകുമെന്ന് തോന്നിയിരുന്നു എന്നും ആ സമയത്തൊക്കെ ഫിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ഇത്തരത്തിലൊരു വിധി ഉണ്ടായതിൽ ഏറെ സന്തോഷിക്കുന്നു എന്നും SPR വിശ്വനാഥൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്.